ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പേര് ഇതള ഒറോട്ടി എന്നാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ജീരകശാല അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 3 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ജീരകശാല അരി അറിയില്ലേ, നമ്മൾ നെയ്ച്ചോറും ബിരിയാണി എല്ലാം ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയാണ്. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ പച്ചരി കൊണ്ടും ഇത് ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതലുണ്ടാവുക ജീരകശാല അരി കൊണ്ടുണ്ടാക്കുമ്പോഴാണ്. ഇനി 3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് മിക്സിയുടെ വലിയ ജാറിലേക്ക് തന്നെ ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ചോറിട്ട് കൊടുക്കണം. 1/2 കപ്പ് അരിക്ക് 2 ടീസ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് 1/2 കപ്പോളം തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലാണ് നമ്മളിത് അരച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇത് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി അതിലേക്ക് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഞാൻ 1 ചെറിയ തേങ്ങയുടെ പാലാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തത്. മുഴുവൻ പാലെടുത്തിട്ടുണ്ട്, മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാല് തന്നെ വേണം നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അത് ലൂസാക്കുന്നതൊക്കെ തേങ്ങാപ്പാൽ തന്നെ ആയിരിക്കണം, എങ്കിലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. അപ്പോൾ ഇതാണ് അതിൻ്റെ തിക്നെസ്. എത്രമാത്രം നമുക്ക് നേർപ്പിക്കാൻ കഴിയുന്നോ തേങ്ങാപ്പാൽ ഒഴിച്ച്, അത്രയും നല്ല ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവും നമ്മുടെ പൊറോട്ടയ്ക്ക്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു പാത്രം വെച്ച് അതിലേക്കൊരു തട്ടിറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിലാദ്യം തന്നെ നല്ലതുപോലെ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമാണ്, നെയ്യ് നല്ലോണം ഇതിനാവശ്യമുണ്ട്. ഇനി നമുക്ക് 1 കൈയിൽ, ഞാനിവിടെ ചെറിയ കൈയിലായതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ 1/2 കൈയിലെടുത്ത് ഒഴിച്ചത്. 1 കൈയിൽ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക. അതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് അടച്ച് വെക്കണം. ഇനി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. തൊട്ട് നോക്കിയാൽ കൈമലൊന്നും ഒട്ടി പിടിക്കാത്ത പരുവായാൽ അത് വെന്തിട്ടുണ്ടെന്നാണ്. അതാ ഇപ്പോൾ വെന്തിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ നെയ്യ് തേച്ച് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് നെയ്യ് നല്ലതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും 1 കൈയിൽ ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം, 1-2 മിനിറ്റിന് ശേഷം അത് തുറന്നാൽ അപ്പോഴേക്കും അതും നല്ലോണം ആറിയിട്ടുണ്ടാവും. കൈമറൊന്നും ഒട്ടിപ്പിടിക്കാത്ത പരുവായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും നെയ്യ് പുരട്ടി കൊടുക്കുക. നല്ലതുപോലെ നെയ്യ് പുരട്ടണം, എങ്കിലാണ് നമുക്കിത് ലെയർ ലെയറായിട്ട് കിട്ടുള്ളൂ. സൈഡിലൊക്കെ നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. അങ്ങനെ ഈ പാത്രം നിറയെ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ബാക്കി ബാറ്റർ ഉണ്ടെങ്കിൽ ഇതെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതുപോലുള്ള പ്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ടിഫിൻ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഏറ്റവും മുകളിൽ നെയ്യ് പൊട്ടി കൊടുക്കണം. അങ്ങനെ
ഈ പ്ലേറ്റ് നിറയെ ഞാൻ അതുപോലെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിൽ നെയ് പൊട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാത്രം അതിൽ നിന്നെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ചിക്കൻ കറിയോടൊപ്പം അല്ലെങ്കിൽ മട്ടൻ സ്റ്റൂ ഇതിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പം ഞാൻ ആ പാത്രത്തിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കണം. അങ്ങനെ വിടിയിച്ചെടുത്താൽ പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ അത് പൊക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യാം. കുറച്ചൊന്ന് ചൂട് ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇത് ലെയറായിട്ട് കിട്ടുള്ളൂ. നല്ലതുപോലെ തണുത്തു പോകാനും പാടില്ല, ഒരു ലൈറ്റ് ചൂടിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന ഭാഗം തന്നെ ലെയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് അധികം ചൂട് തണയാതെ, അല്ലെങ്കിൽ ഓവർ ചൂടിലും ഇത് ലെയറായി കിട്ടുകയില്ല, ഒരു മീഡിയം ചൂടിലിത് ലെയറാക്കി എടുക്കണം. ഇങ്ങനെ ലെയറായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ കട്ട് ചെയ്തും നമുക്ക് ചിക്കൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.